ഇത് നമ്മുടെ വെളിയങ്കോട് അങ്ങാടി പഞ്ചായത്തിൽ ഞാനാ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ആരും അയ്യാതി വണ്ടി കാഞ്ചി എന്റെ മക്കളെ ഭാഗത്തല്ലേ എന്റെ അമ്മേന്റെ ഭാഗത്തല്ലേ മെമ്പർ ഈ നേതാവിന്റെ വീട്. പിന്നെ റാഷിദ് പറയൂ. ഇതുവരെ നമ്മുടെ അതുള്ളക്കാട് ഒന്ന് പോയിട്ടേ വെറുതെ ഇതുവരെ ഒന്ന് വന്നാണ്. ചങ്ങാള റോഡൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഞാനിത് പലപ്പോഴും പറയണം എന്ന് കരുതും, പക്ഷെ നേതാവിനെ നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ വിജയിപ്പിച്ച് ഒരു ഉന്നത പദവിയിലിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വ ബോധം ഞങ്ങൾ കാണിക്കണ്ടേ? ഫണ്ട് പാസ്സായിട്ടുണ്ട്. പിന്നെന്താ തുടങ്ങാത്തത്? അത് റാഷിദേ, മഴയല്ലേ, മഴക്കാലം കഴിയട്ടെ ശരിയാക്കാം. അപ്പോ മഴക്കാലം കഴിഞ്ഞാൽ തുടങ്ങുമല്ലോ അല്ലേ? ശരി ശരി, ഞാൻ പോട്ടെട്ടാ. ശരി, ഓക്കെ. അത് പഞ്ചായത്ത് കുളത്തിന്റെ നവീകരണ പദ്ധതിയുമായിട്ട് ഞങ്ങൾ പാസാക്കിയതാണ്. പഞ്ചായത്ത് കുളം റോഡ് അറിയാലോ അല്ലേ? അങ്ങോട്ട് അടിക്കേണ്ടതാണ്. പഞ്ചായത്ത് റോഡിൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പാടത്തിന് വലതുവശത്ത് ഒരു വെള്ള പെയിന്റ് അടിച്ച വലിയൊരു വീട് കാണാം. അതെ അതെ അതെ, ആ വീട് തന്നെ, ആ വീട് തന്നെ. അവിടേക്ക് ഒരു 12 ലോഡ് കല്ല് അവിടെ കടിച്ചോളൂ. പിന്നെ 214 ചാക്ക് സിമെന്റ് പഞ്ചായത്ത് കുളത്തിലേക്ക് പാസായിട്ടുണ്ട്. അതിലൊരു 112 ചാക്ക് സിമെന്റ് ആ പറഞ്ഞ വീട്ടിലേക്ക് അടിച്ചോളൂ കേട്ടോ. സിമ്മിംഗ് പൂളിന്റെ, അതെ അതെ അതെ, സിമ്മിംഗ് പൂളിന്റെ പണിക്ക്. അതെ അതെ, അത് സാറിന്റെ ഭാര്യ വീടല്ലേ? താൻ ഡ്രൈവർ അല്ലേ? അതെ, ഡ്രൈവറാണ്. തന്റെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നുണ്ടോ? ആ സാറേ, കക്കൂസിന്റെ പണി നടക്കുന്നു. കക്കൂസിന്റെ പണി? അതിൽ നിന്നൊരു 2 ലോഡ് കല്ലും 15 ചാക്ക് സിമെന്റും തന്റെ കക്കൂസ് പണിക്ക് എടുത്തോളൂ. ഓക്കെ സാറേ, ബാക്കി ലോഡോ? ബാക്കി പിന്നെ പഞ്ചായത്ത് കുളത്തിലേക്ക് തന്നെ അടിച്ചോളൂ. ഫണ്ട് പാസ്സായതല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് കാണിക്കട്ടെ. പറഞ്ഞതുപോലെ രഹസ്യമായിട്ട് കാര്യങ്ങള്. എനിക്ക് വിസിറ്റേഴ്സ് ഉണ്ട്, അങ്ങോട്ട് വിളിക്കാം. വരൂ വരൂ, ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ. എന്താണ്? നമ്മളെ ചെങ്ങാട് റോഡിന്റെ കാര്യത്തിൽ ഒരു ആക്ഷൻ സമിതി ഉണ്ടാക്കിട്ട് വന്നിട്ട് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? എല്ലായിടത്തേക്കും പോകുന്ന ഒരു റോഡാണ് ഇപ്പൊ. നമ്മൾ വെളിയങ്കോട് ആൾക്കാർക്ക് പഞ്ചായത്തിൽ പോകണമെങ്കിൽ, അതെ, വാങ്ങാടിയിലെ ആൾക്കാർ പഞ്ചായത്തിൽ പോകണമെങ്കിൽ പോണ്ടി ഒരുപാട് ആളുകൾ. പിന്നെ മാറഞ്ചേരിക്ക് എരമംഗലത്തേക്ക് എല്ലായിടത്തേക്കും പോണി, പ്രധാനപ്പെട്ട ഒരു റോഡ്. എന്തിന്റെ പേരിലാണ് ഇപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ഇട്ടുകിടത്? കുണ്ടും കുഴിയായിട്ട് മിഞ്ഞാന്നാരോ പ്രസവിച്ചെന്ന് പറഞ്ഞാണ് പ്രസവം വരെ നടക്കണം. എല്ലാ പ്രാവശ്യം ഇതിന് ഫണ്ട് ഉണ്ട്, ഫണ്ട് പാസ്സായിരുന്നു പറയുന്നത്. ആ ഫണ്ട് നിങ്ങൾ എന്താ കാട്ടണേ? ആ റോഡ് മന്ത്രി കാണണ്ടേ? ഈ മാറി മാറി വരുന്ന ഭരണ സമിതി നിങ്ങൾ, ഞാനല്ല, ഞങ്ങളല്ല, മറ്റേതാണ്, മറിച്ചതാണ്. ഇതൊന്നും ആൾക്കാർക്ക് കാര്യമല്ലോ. അപ്പോ ആരാണ് റോഡ്, ആരാണ് നന്നാക്കേണ്ടത്? മാറി മാറി വരുന്ന ഭരണസമിതിയുടെ കഥ അവിടെ നിൽക്കട്ടെ. പുതിയൊരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ മുതലിത്യാദി രോഗങ്ങളില്ലാത്ത, കായിക ശേഷിയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്തിന് പറയുന്നു കുളു മണലി എരുമേലി
മുതലിത്യാദി സ്ഥലങ്ങളിലേക്ക് നമ്മുടെ യുവാക്കൾ ഓഫ് റോഡ് റൈഡിന് പോകുന്നുണ്ടല്ലോ. എന്തിനു പോകണം? നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫ് റോഡിംഗ് സംവിധാനം ഈ ചെങ്ങാട റോഡിലുണ്ടല്ലോ, അതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ചെങ്ങാട റോഡ് പ്രസവ റോഡായി. പ്രസവോ? അതെ, അവിടെ പ്രസവങ്ങളും നടക്കുന്നുണ്ട്. ആ പ്രസവത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ആർക്കാണ് ലാഭം? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളല്ലേ ചെലവ് വരുന്നത്, അല്ലേ അഹമ്മദ്? എന്നാൽ ആ റോഡിൽ നടക്കുന്ന പ്രസവങ്ങളെല്ലാം സുഖപ്രസവങ്ങളാണ്. എത്ര എത്ര സുഖപ്രസവങ്ങൾ അവിടെ നടന്നു. കഴിഞ്ഞ ആഴ്ച രണ്ടെണ്ണം നടന്നില്ലേ? ഒരു രൂപയുടെ ചെലവില്ല. അപ്പോൾ അതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. പിന്നെ എനിക്ക് ലേശം തിരക്കുണ്ട്, എന്റെ വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോണം. അപ്പോൾ നമുക്ക് പിന്നീട് സംസാരിക്കാൻ കാര്യങ്ങൾ. കണ്ടില്ലേ, പ്രസവം നടന്നു, കുട്ടിയും തള്ളയൊക്കെ സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. ഇതാണ് എത്ര രൂപയുടെ ലാഭമാണ് ഈ ചെങ്ങാട് റോഡ് വഴി നമുക്ക് കിട്ടുന്നത്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരുന്നെങ്കിൽ എത്ര രൂപയുടെ നഷ്ടം സംഭവിക്കുമായിരുന്നു. നേതാവേ, നിങ്ങളെ അങ്ങോട്ട് വേഗം ചെല്ലി, നിങ്ങളെ ഭാര്യയോട് പ്രസവിച്ചു കിടന്നേ. ആണോ?